പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഐറ്റമായി വരുകയാണ്. അപ്പൊ എല്ലാവരും ഈദൊക്കെ നല്ലപോലെ ആശംസിച്ചു എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു സ്വീറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ചേരുവകളൊക്കെ നോക്കാം. ഇതിന്റെ ചേരുവകൾ നമ്മളെ ചോറ് വെക്കുന്ന അരിയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ എന്താ നേന്ത്രപ്പഴം, തേങ്ങ, ശർക്കര, ബദാം. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ. ഇപ്പൊ ഞാൻ ബദാം ക്രഷ് ചെയ്തെടുത്തുള്ളത്. പിന്നെ കുറച്ച് ഏലക്ക. അപ്പൊ നമുക്ക് ഈ അരി വറുത്തെടുക്കണം, എന്നിട്ട് അത് മിക്സിയിൽ ഇട്ട് നന്നായി പൊടിക്കണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇടും. അപ്പൊ ഗൈസ് നമ്മളെ അരി പെരുന്നാൾക്ക് പടക്കം പൊട്ടണ വഴി ചട പടാന്നിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഗൈസ് നമ്മളെ അരിയൊക്കെ നമ്മള് ഇങ്ങനെ വറുത്തെടുത്ത് ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതേ ടൈമിൽ നമ്മളെ ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉരുക്കിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളെ ഇത് ഇനി നമ്മളെ അരിമണി ഇവിടെ അടിച്ചാൻ പോവാണ്. അപ്പൊ ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് അടിക്കാം. അരിമണിയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിക്ക് ഇതിന്റെ കൂടെ തേങ്ങ ഇട്ട് വിടും, ഒന്നുകൂടി അത് കറക്റ്റ് എടുക്കാം. അപ്പൊ നമുക്ക് തേങ്ങ. അപ്പൊ ഗൈസ് നമ്മളെ അരിമണിയും തേങ്ങയും ഒക്കെ ഇവിടെ അടിച്ച് സെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതേസമയം നമ്മളെ ശർക്കര വെള്ളം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളെ ശർക്കര ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല പതുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ പഴം മുറിച്ച് വെച്ച് നമ്മളെ നേന്ത്രപ്പഴം ഇതിലോട്ട് ഒക്കെ കൊണ്ട് ഇട്ടുകൊടുക്കാം. ചിലതൊക്കെ നെൽത്ത് കൊഞ്ഞു പോകുന്നുണ്ട്. ഗൈസ് നമ്മളെ പഴം കൊട്ടുകൊടുത്ത് നന്നായി ഒന്ന് കൂടി ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഫ്ലൈമൊക്കെ. അപ്പൊ ഗൈസ് നമ്മളെ പഴം ശർക്കരയൊക്കെ ഏകദേശം ലെവലായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ ബദാം അതുപോലെ ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരിമണി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ സാധനം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പരന്നിട്ടായതുകൊണ്ട് നമുക്കൊരു അപ്പൊ ഒരു രസമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു മോഡലിനെ വേണ്ടിട്ട് നമ്മൾ ഇതില് നിറച്ചിട്ട് നമ്മൾ ഹൽവന്റെ പോലെ ഇങ്ങനെ സെറ്റ് ആക്കാൻ പോകണം. അപ്പൊ നമുക്ക് നേരത്തെ സെറ്റ് ആക്കി കാണാം. അപ്പൊ ഗൈസ് നമ്മള് ഇതിലേക്ക് നിറക്കാം കേട്ടോ. എല്ലാ സൈഡും നന്നായി വെക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നന്നായി സെറ്റ് പക്കി വെക്കണം. ആ ശർക്കര ഒക്കെ ആയതുകൊണ്ട് നല്ല മധുരവും നല്ല കളറൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ അടിപൊളി, നമ്മള് ഷേപ്പ് ഒക്കെ സെറ്റായില്ല. അപ്പൊ ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് എടുക്കാം. അതപ്പോ ഞങ്ങളൊക്കെ ആ സാധനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് ഹൽവന്റെ മറ്റേ ഷേപ്പ് ഒക്കെ. അപ്പൊ നമുക്കൊന്ന് തിന്നോക്കാം. അപ്പൊ നമ്മൾ അനുപടം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണം കടിച്ചു നോക്കാം. ശർക്കരന്റെ അതേപോലെ തന്നെ കേട്ടോ, നല്ല നല്ല സോഫ്റ്റ് വണ്ണം. അപ്പൊ നല്ല നെറ്റൊക്കെ എടുത്തിട്ട് നന്നായി കഴിക്കാം. അതിന് മൊത്തമായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരം മധുരമൊക്കെ കറക്റ്റാണ്. മുട്ടായിന്റെ മരത്തച്ചാണ്. നമ്മളിപ്പോ ഒരു ശർക്കര മുട്ടായി നാളെ എന്തായാലും നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ പഠിച്ച് വൈകിപ്പിയാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ചെയ്യുന്നവർ എല്ലാവർക്കും ബൈ.